എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാം അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെലൈക്കൺ ഉണ്ട് അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാൻ എപ്പോ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുടി ഒരു എണ്ണ കാച്ചാൻ പോവാണ് മുടി വളരുന്നതിന് മുടിയിൽ ഉണ്ടാകുന്ന നരയൊക്കെ തടയാനായിട്ടും നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം പിന്നെ മുടിയിൽ നര ഉള്ളവരാണെങ്കിൽ അവരുടെ മുടി പിന്നെയും കറുക്കുന്നതിനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഈ എണ്ണ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എണ്ണ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് നീലാമരിയുടെ പൊടിയാണ് അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ എന്ന് പറയും അപ്പം ഇത് പണ്ട് കാലത്തൊക്കെ വസ്ത്രങ്ങൾ ഡൈ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചെടി വീട്ടിൽ വളർത്താവുന്നതാണ് അല്ലെങ്കിൽ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ആയുർവേദ കടകളിൽ നിന്ന് ഇത് വാങ്ങിക്കാം ഞാനിത് ആയുർവേദ കടയെന്നാണ് വാങ്ങിച്ചത് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് രാമച്ചത്തിൻ്റെ വേര് ചെറുതായിട്ട് ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കിയതാണ് ഇതും നിങ്ങൾക്ക് ആയുർവേദ കട കിട്ടാവുന്നതാണ് ഇത്രയോ ഇരുപത് രൂപ മുപ്പത് രൂപ എന്തോ വരത്തുള്ളൂ ഇത് ഞാൻ ഇവിടെ പത്ത് ഗ്രാമാണ് എടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചാലും മതി ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെളിച്ചെണ്ണം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം നീലയാമിരിയുടെ പൊടി ഇട്ട് കൊടുത്തു പത്ത് ഗ്രാം നെല്ലിക്ക പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആ പത്ത് ഗ്രാം രാമച്ചു വേര് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി എടുക്കുന്നുണ്ട് അത് ഞാൻ ആദ്യം കാണിക്കാൻ മറന്നുപോയി ഇത് മധുരമാണ് അതും നന്നായിട്ട് ചതച്ച മധുരം ഒരു പത്ത് ഗ്രാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രം ശ്രദ്ധിക്കണം കേട്ടോ അതിൽ വേറെ ഓയിലിൻ്റെ അംശം ഒന്നും പാടില്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതായിരിക്കണം എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അടുപ്പത്ത് വെക്കുന്നത് അപ്പോൾ ഈ നീലാമ്പരി നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ അകാല നര തടയും അപ്പോൾ ഇപ്പോഴത്തെ ടീനേജ് പ്രായത്തിലെ പിള്ളേർക്ക് മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് നര പെട്ടെന്ന് നരയ്ക്കാന്നുള്ളത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ എണ്ണ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് കഷണ്ടി വരുന്നത് തടയും പിന്നെ നമ്മുടെ മുടിയെ നല്ല തിക്കറാക്കി മാറ്റും അപ്പോൾ നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് ഇത് സ്റ്റവിലേക്ക് വെച്ചേക്കുവാണ് അപ്പോൾ ആദ്യം ഇത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ലപോലെ ഇളക്കണം കാരണം നമ്മളിവിടെ നീലമ്പരിയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ ഇത് കത്തിപ്പോകുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ടിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മളത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെയും ഒരു ആറേഴ് മിനിറ്റ് കൂടി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് ഈ എണ്ണയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി വളരുന്നത് കൂട്ടാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും ഹെല്പ് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ തലയോട്ടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റും കാരണം നമ്മൾ ഉപയോഗിക്കുന്ന രാമച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ആൻറ്റി ഫംഗൽ എഫക്റ്റ് ഉള്ളതാണ് അപ്പോൾ ഒരു ഏഴ് മിനിറ്റ് ആവാറാവുമ്പോൾ നമ്മൾ ഈ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ എണ്ണ സ്റ്റവ്യിൽ നിന്ന് ഇറക്കി വെക്കണം ഇല്ലെങ്കിൽ ബേണറിന് ചൂടും കൊണ്ട് അത് പിന്നെയും ചൂടായിക്കൊണ്ടിരിക്കും അപ്പം അത് തടയാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ ഓർക്കണം പിന്നെ നിങ്ങൾ എണ്ണ സൂക്ഷിക്കാനായിട്ട് എപ്പോഴും ഒരു ചില്ലുകുപ്പി ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഞാനിവിടെ തേനിൻ്റെ ഒരു കുപ്പിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കണം എന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു തുണിയും കൊണ്ട് അരിച്ചാണ് നമ്മൾ ഈ എണ്ണ ഒഴിക്കേണ്ടത് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു എണ്ണയാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇരട്ടിമധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ അപ്പാടെ മാറ്റും അതുപോലെ തന്നെ മുടി നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തു തരും അപ്പം ഡ്രൈ ഹെയർ ഉള്ളവർ തീർച്ചയായിട്ടും ഈ എണ്ണ ട്രൈ ചെയ്യണം അപ്പോൾ അപ്പം ഇങ്ങനെ കടും പച്ച നിറത്തിലാണ് നമുക്ക് നമ്മുടെ എണ്ണ കിട്ടുക ആ ഞാൻ എന്താ കൈ തേച്ച് കാണിച്ചു തരാം ഇത്രയേ ഉള്ളൂ എന്റെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ